ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വല്ല ആനക്കാരിയായിരിക്കുന്നു. ഒന്നുമില്ല, പക്ഷെ മനസ്സിനൊരു വിഷമം. അച്ഛനെ വിട്ടിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ ഒക്കെ ഒരു തോന്നൽ. മൂപ്പറിന് ഒരു ചിരിയുണ്ട്, അതാ നമ്മളെ തളർത്തി കളയുന്നത്. നീ ഒരു തൊട്ടാവാടിയോ? നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. രണ്ട് ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? വല്ല വേണ്ടാതിനെ ഒപ്പിക്കാനാണോ? അല്ല, സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അതങ്ങ് നടത്തിയാലോ എന്നാലോചിക്കുക. ടീച്ചർ അഭിപ്രായം എന്താ? ആലോചിക്ക്, അവസാനം കേശു തന്നെ കെട്ടേണ്ടി വരും. എന്താ, എനിക്ക് പറ്റില്ലേ? ഈ മൂപ്പരെ എനിക്കറിഞ്ഞൂടെ. ഒരിക്കൽ എന്നെ ഒരാൾ കാണാൻ വന്നു പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമമൊക്കെ അറിയാലോ കേശുവിന്. വീട്ടിൽ വരുന്നവരെ അപമാനിച്ചയക്കാൻ പറ്റുമോ? അവരെ അകത്ത് കയറ്റി ഇരുത്തിയത് സഹിച്ചില്ല. ഇവൾ അവരുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും. പെണ്ണല്ലേ ജാതി, ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ കളയൂ. എന്തിനാ സേതോട്ട ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. അയ്യോ, നമ്മളെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഈ പരിഭവം പിണക്കമൊക്കെ പ്രേമത്തിന്റെ ഒരു രസം, അതിന്റെ ഇടയില് നമ്മളൊരു കട്ടുറും പോകുന്നില്ല. പറ്റടി ചെറിയ പറ്റാ, നാളെ കാണാം. വാ ഇങ്ങോട്ടിരിക്കേ. ഞാനില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. വാ വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യമായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുമോ? മൂന്ന് വശത്ത് കത്തിയായിട്ട് നിൽക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാര ഉപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. ആ വന്നേക്കാം, അത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ. ഏതോടാ വായനശാല എല്ലാരും കാത്തിരിക്കുക, ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം മറന്നോ. ആ നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചേച്ചിയെ ഞാൻ കൊണ്ടിട്ടോളാം. നാശം, ഇന്ന് കട്ടുറുമ്പളുടെ ഘോഷ എത്രയാ. വേഗം ചെല്ല്. രമ, മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല, അതെപ്പോഴും വധുവിന്റെ ബന്ധുക്കളുടെ കടമയാണ്. രാമന്റെ കണ്ണുകൾ നിറയുന്നു. എന്തിനാ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു? ഭഗവാന്റെ കണ്ണി പൊടി പോയതുകൊണ്ട്. എന്റെ അമ്മ, ഞാൻ വായിക്കുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ലേ? എന്റെ അമ്മേ, രാമൻ ജനകന്റെ വീട്ടിൽ വന്നല്ലോ, മൂപ്പരാകെ ഡെസ്പായിട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എനിക്കറിയാം. ജനകരാജാവിന്റെ രാജ്ഞിയെ കണ്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ എന്തിനാണെന്നാ ഞാൻ ചോദിച്ചു. എന്റെ അമ്മേ, മൂപ്പര് വന്ന് കേറിയപ്പോ അവര് രണ്ട് ഡയലോഗ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചില്ലേ, മുള്ളു വെച്ചത്. ഒരുതരം അമ്മായിയമ്മ കുശുമ്പ് പോലത്തെ പാവം രാമന്റെ അമ്മ. എന്താ മസാജ് നിർത്തിയത്? എന്റെ കൈ കഴിക്കണം. ഇങ്ങനെ കാണിച്ച എന്ത് സുഖം കിട്ടുമെന്നാ നീ പറയണേ? അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന അറിയാതെ തുടക്കം വരും. നല്ല സുഖ, പിന്നെ കഷണ്ടി വരില്ല. ഞാൻ കൃഷ്ണമാവനെ കൂട്ടി ഇങ്ങനെ കഷണ്ടി തലേനായിട്ട് നടന്ന അത് മതിയെങ്കിൽ പിന്നെ വേണ്ട. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. രാമന്റെ കണ്ണുകൾ നിറയുന്നു. രാമൻ, അമ്മേ, അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാണ് എന്നെ ആശ്വസിപ്പിക്കാനുള്ളത്? അവിടുത്തെ സ്നേഹം നിറഞ്ഞ മടിയിൽ തല ചായ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടുന്ന് സ്നേഹപൂർവം എന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ കയ്പ് വിഷം കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവും. എന്താ അമ്മേ? അമ്മതേ കരഞ്ഞു. ജനകൻ, സുനേനെ, നിന്റെ ദുഃഖം നീ കാണുന്നു, പക്ഷെ രാമന്റെ ദുഃഖം കാണുന്നില്ല. രാമൻ നിർദോഷിയാണ്. ഇതെന്തായിരുന്നു നാടകമോ? രാമായണം തിരക്കഥ. നിനക്ക് വായിച്ചൂടെ? ഇന്ന് രാമനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ. സേതു വായിച്ചാ കാണുന്ന പോലെയാ. അച്ഛാ, നമുക്കൊരു ടി വി വാങ്ങണം. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. മോൻ ഉദ്യോഗം കിട്ടുമ്പോൾ വാങ്ങിച്ച അമ്മയ്ക്ക് കൊടുക്കും. അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഒരു ടി വി വാങ്ങി അടുക്കളയെ വെക്കും, പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വെക്കുമ്പോഴും കറിക്ക് അരിയുമ്പോഴും ഒക്കെ കാണാമല്ലോ. നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കണം. കളിയാക്കല്ലേ സാറേ? കളിയാക്കു. എന്താടോ അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചാലോട്ടല്ലോ. ആ എന്താ പോന്നത്? അച്ഛൻ അച്ഛനും എസ്ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്താ വരണ്ട നിൽക്കുന്നേ? കണ്ടു പഠിച്ചോ. ചന്തയിൽ നിന്ന് രണ്ട് കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ.
പട്ടികടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ടേ, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത് വാങ്ങിച്ചോള. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞേ, ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. ഏയ്, അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്. അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാ മണ്ടത്തരമാണെന്ന്, അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടും, കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞവണത്തെ പോലെ തലക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരം വാങ്ങിച്ചു തന്നിട്ടുണ്ട്, നീ ഒഴിക്കങ്ങട്. ഇച്ചിരി കൂടെ ഒഴിക്കണം. ആ മതി 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 മതി. ഒരു തുടം കൂടി നട. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കണത്തിരി, നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. ആ മതി മതി, അത് മതി. ഓ, മൂത്ത കോഴിയാ. ആ, ഇനി മറ്റൊരു കാര്യം, ഈ സേതുവിന്റെ ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ, പറ്റില്ല. അതെന്താ അച്ചു ഇപ്പ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം, അതിനു മുമ്പ്. എന്തിനാടോ അവറ്റങ്ങളുടെ ശാപം മേടിക്കണേ? ദേവിക്ക് ജോലിയില്ലേ, അതുങ്ങൾക്ക് രണ്ടുപേരും കൂടി ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ, പിന്നെ അവനോട് വരികയും പോവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനാണല്ലേ, ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ, അവൻ ഒരു ചേട്ടത്തരവും കാണിക്കില്ല. കയ്യിലിരിപ്പ് എനിക്കല്ലേ അറിയൂ, പറയട്ടെ അച്ഛനോട്. അച്ഛേ കൃഷ്ണ ഓടി വാടാ, നിക്കടവിടെ നിക്കടവിടെ. എന്താ എന്താ? ദേ ഇവൻ കട്ടുതുന്നു. എന്ത് ഒരു സാധനം? അത്രേ ഉള്ളൂ? അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പേശക.